വെൽക്കം ബാക്ക് ടു ഫർസസ് റെസിപ്പീസ്. ഇന്ന് എന്റെ ഉമ്മച്ചി ചെയ്യാൻ പോകുന്ന കിഡിലൻ സ്നാക്ക് റെസിപ്പി ആണ്. റെസിപ്പിയിലേക്ക് പോകുന്ന മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അയൽ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയുള്ളൂ. എന്നാൽ ശരി, റെസിപ്പി ഉമ്മച്ചി പറഞ്ഞു തരും. ഇന്നത്തെ റെസിപ്പി ഇഫ്താറിൻ്റെ സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. ഷവർമ പോക്കറ്റും ബ്രെഡ് ഷവർമ ബോളും ആണ് ഞാനിന്ന് കാണിക്കുന്നത്. അധികം സമയമൊന്നും മെനക്കെടാതെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ബ്രെഡ്, പിന്നെ 100 ഗ്രാം ചിക്കൻ. ചിക്കൻ്റെ അളവ് നിങ്ങൾ കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എടുക്കാം. 100 ഗ്രാം ചിക്കൻ പെപ്പർ പൗഡറും സോൾട്ടും ചേർത്ത് വേവിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസിന് അങ്ങനെ പ്രത്യേകിച്ച് അളവില്ല. സവാള, തക്കാളി, കുക്കുംബർ, ക്യാപ്സിക്കം, ക്യാരറ്റ്, മല്ലിയില, അത്രയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് കൂടെ വേണം. അപ്പോൾ ഹോം മെയ്ഡ് മയോണൈസിൻ്റെ റെസിപ്പി എങ്ങനെയാന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. മിക്സിയുടെ ജാറിലേക്ക് 2 എഗ് വൈറ്റ്, 3 അല്ലി വെളുത്തുള്ളി. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 3 അല്ലി എടുത്തത്. നിങ്ങൾക്ക് ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒക്കെ ചേർക്കാം. വിനിഗർ ഏകദേശം 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഈ ഒരു സോസിലെ മെയിൻ ചേരുവ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാം, വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്. 1/2 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഫുൾ ഒഴിക്കണ്ട, 2-3 തവണ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സിയിൽ നന്നായി അടിച്ചെടുത്താൽ മാത്രം മതി. ആദ്യം 1 എന്നുള്ള സ്പീഡിൽ 3 തവണ നിർത്തി നിർത്തി ഒന്ന് അടിച്ചെടുക്കാം. കാരണം ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരഞ്ഞോട്ടെ. ഇനി ബാക്കി ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് സ്പീഡിൽ 30 സെക്കൻഡ് അടിച്ചെടുത്താൽ മതി. ഇതാ ഇത്രേ പണിയുള്ളൂ. നല്ല തിക്കായിട്ടുള്ള ഗാർലിക് സോസ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് കൊത്തി അരിഞ്ഞ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒരു ബൗളിലേക്ക് മിക്സ് ചെയ്യാം. പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ. ഇതിലേക്ക് എരിവിനായിട്ട് പച്ചമുളക് ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് പെപ്പർ പൗഡർ കുറച്ച് കൂടുതൽ എടുത്തത്. പുളിക്ക് ആവശ്യമായിട്ടുള്ള സുർക്ക. ഇനി ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. ആവശ്യത്തിന് സോൾട്ട്. സോൾട്ടും പെപ്പറും ചേർത്ത് വേവിച്ച് പിച്ചിയെടുത്ത ചിക്കൻ. ഇതിലേക്ക് ചിക്കൻ എടുക്കുമ്പോൾ സോൾട്ടും പെപ്പറും ജീരകവും സോയാ സോസും ഒക്കെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. 3 ടേബിൾ സ്പൂൺ ഗാർലിക് സോസ്. ഇപ്പോൾ ഫില്ലിംഗ് റെഡി ആയി കഴിഞ്ഞു. ഇനി ബ്രെഡ് പോക്കറ്റ് തയ്യാറാക്കാം. അതിനായി 2 ബ്രെഡ് ഇങ്ങനെ ഒരുമിച്ച് വെച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഒരു കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ കട്ടറോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇത് പരത്തുന്ന സമയത്ത് ഒരുപാട് പ്രസ് ചെയ്തിട്ട് പരത്തി കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി. ഇപ്പോൾ ഇത് 2 ബ്രെഡും കൂടെ ഇങ്ങനെ ഒന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി വന്ന ഈ ബ്രെഡിൻ്റെ ഭാഗം കളയൊന്നും വേണ്ട. ബ്രെഡ് ക്രംസിനായിട്ടോ അല്ലെങ്കിൽ മറ്റു പലഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണെങ്കിൽ ഇങ്ങനെ പരത്തേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പരത്താതെ തന്നെ മൂടി വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഓരോന്നും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഈ ഓരോ ബ്രെഡ് ഡിപ്പ് ചെയ്യാൻ 2 ടീസ്പൂൺ കോൺഫ്ലോറും കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് പകരം എഗ് വൈറ്റിൽ ഡിപ്പ് ചെയ്താലും മതി. ഓരോ ബ്രെഡും ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കാം. ബ്രെഡ് ഒന്ന് ചൂടാക്കി മിക്സിയിൽ പൊടിച്ചെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് കിട്ടും.
ഇനിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ട് ബ്രെഡ് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ബ്രെഡ് ആകെ എണ്ണ കുടിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതുപോലെ ബ്രെഡ് സീൽ ചെയ്തെടുക്കുന്ന സമയത്ത് എഡ്ജൊന്നും ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ എണ്ണ കയറും. വളരെ ശ്രദ്ധിച്ച് ഇതുപോലെ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും എണ്ണ പിടിക്കാതെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ബ്രെഡ് രണ്ട് വശവും ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കാം. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം. ഇനി ഇതിനെ രണ്ടായി മുറിച്ച ശേഷം നേരത്തെ റെഡിയാക്കിയ ഫില്ലിംഗ് നിറച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് എണ്ണ ഒന്നും വന്നിട്ടില്ല, അതുപോലെ നന്നായി സീലായുണ്ട്. ഇതൊരു മിനി പോക്കറ്റ് ഷവർമയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഇത്രേ പണിയുള്ളൂ, പോക്കറ്റ് ഷവർമ റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. ഇനി ഇതേ മിക്സ് വെച്ച് ഷവർമ ബോൾ റെഡിയാക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ നാല് സൈഡും കത്തിയോണ്ടൊന്ന് മുറിച്ച് കളയണം. പിന്നെ കുറച്ച് വെള്ളവും ബ്രെഡ് ക്രംസും വേണം. ബ്രെഡ് ജസ്റ്റ് വെള്ളത്തിലൊന്ന് മുക്കി കൈകൊണ്ടൊന്ന് അമർത്തി ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഒരുപാട് മസാല വെക്കേണ്ട, കാരണം നമുക്ക് റോൾ ചെയ്യുന്ന ടൈമിൽ മസാല പുറത്തു പോകാൻ പാടില്ല. എന്നിട്ടിത് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിലേക്കൊന്ന് ആക്കിയെടുക്കുക. ഉന്നക്കായൻ്റെ ഷേപ്പിലും ബോളായിട്ടൊക്കെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇത് ഡയറക്റ്റ് ബ്രെഡ് ക്രംസിലേക്ക് മുക്കിയെടുക്കുകയാണ്, കാരണം ഇത് വെള്ളത്തിൽ മുക്കിയെടുത്തതായതുകൊണ്ട് ബ്രെഡ് ചെറുതായി വെറ്റായിരിക്കുകയാണ്. ഇതിങ്ങനെ കംപ്ലീറ്റ് ഷേപ്പ് ചെയ്ത ശേഷം ലാസ്റ്റ് ബ്രെഡ് ക്രംസിൽ മുക്കാന്ന് കരുതിയാൽ ബ്രെഡ് ക്രംസ് ഇതിൽ പിടിക്കൂല കേട്ടോ. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ കവർ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയതിനെ പിടിച്ചിട്ടും. ഇതിനി എണ്ണയിലിട്ടാൽ പൊട്ടിപ്പോകുന്ന പ്രോബ്ലം ഒന്നും വരുന്നില്ല, ഇങ്ങനെ തന്നെ ആക്കിയെടുത്താൽ മതി. ഇനി ഇത് ഓയിൽ ചൂടാക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബ്രെഡിൽ ചെയ്തെടുത്ത സ്നാക്ക് ആയതുകൊണ്ട് നല്ല ക്രിസ്പിയാണ്. ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ഒരു മസാല വെച്ച് നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയ ശേഷം ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒന്ന് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻഷാല്ലാ ഇതുപോലെ അടുത്തൊരു നല്ല റെസിപ്പിയുമായി ഫർസൂസ് റെസിപ്പീസിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.